ചെന്നു കേട്ടോ. ചെന്നപ്പോ കാണുന്ന എന്താന്നറിയോ, മൂന്ന് പെൺകുട്ടികൾ ഇങ്ങനെ വിവസ്ത്രമായിട്ട് ഇങ്ങനെ ബെഡേ കിടക്കുന്നു. ഇദ്ദേഹം മാറി മാറി ഇങ്ങനെ ഇന്റർകോഴ്സ് ചെയ്യുക. പിന്നെ കാണുന്ന രണ്ടു മൂന്ന് പേര് അവിടെ ഇരിപ്പുണ്ട്, ആണുങ്ങള്. ആരാന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അയ്യോ ഇതെന്താ പറഞ്ഞു, നോ നോ യു കാൻ സിറ്റ് ആൻഡ് വാച്ച്, നോ 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 അവിടെ ഇരിക്കും, ഇരിക്കും, വാച്ച് ചെയ്യും, വാച്ച് ചെയ്യുന്നുണ്ട്. ഭയങ്കര വെള്ളമൊക്കെ ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ അതും കണ്ടു, ഞാൻ പറഞ്ഞു എനിക്കതൊന്നും കാണണ്ട എന്ന് പറഞ്ഞു സത്യം ഓർന്ന് ഓടിപ്പോയി. അപ്പൊ അത് രണ്ടാമത്തെ. അത് കഴിഞ്ഞിട്ട് വിളിച്ചത് എന്നെയും വേറൊരു നടി, എൻ്റെ അതേ പ്രായം തന്നെ ഉള്ളൊരു നടി, ഞങ്ങളെ രണ്ടുപേരും വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് എനിക്ക് കാണേണ്ടത് പറഞ്ഞു. നമ്മുടെ വയനാട് സ്റ്റൈലൊക്കെ സ്റ്റൈലിലൊക്കെ വിളിച്ചു പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഇന്ന് ഡ്രസ്സൊക്കെ മാറണം. ഞങ്ങൾ രണ്ടുണ്ടെങ്കിൽ മുന്നോട്ട് ചോദിക്കും, അത് മാറണം എനിക്കിന്ന് നിങ്ങളെ രണ്ടുപേരും കാണണം, നിങ്ങൾ രണ്ടുപേരും വിവസ്ത്രമായിട്ട് എനിക്കിന്ന് കാണണം. അപ്പോൾ സത്യമായിട്ടും ഞങ്ങൾ രണ്ടുപേർക്കും വയ്യാത്ത എല്ലാ ദിവസവും ഞങ്ങൾ രണ്ട് വർഷം നോക്കി നോസ് അയ്യോ നോ 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 അങ്ങനെ പുള്ളിക്കാരത്ത് അതിലേക്ക് പുള്ളിക്കാരൻ അങ്ങ് മടുത്ത് പറഞ്ഞു പറഞ്ഞ് രണ്ടുപേരും മാറുന്നില്ല. അപ്പോൾ പുള്ളിക്കാരൻ അങ്ങനെ വ്യവസ്ഥ എന്നിട്ട് പുള്ളിക്കാരൻ അങ്ങ് മാസ്റ്റർബേഷൻ ചെയ്യാൻ തുടങ്ങി. തുടങ്ങിയിട്ട് പുള്ളിക്കാരുടെ ഇടത്തോട്ടും കൊണ്ടിരുന്നു, ഞങ്ങളുടെ ഇടത്തോട്ട് വന്നിട്ട് ആ സ്കലനായപ്പോഴത്തേക്കും പുള്ളിക്കാരുടെ മേത്തുമാക്കി എൻ്റെ മേത്തുമാക്കി. ഞങ്ങൾ രണ്ടുപേരും അരച്ച് വേറെ അയ്യേ സത്യം കിട്ടും. എന്നിട്ട് പിന്നെ ഞങ്ങൾ രണ്ടുപേരും അവിടെ ബാത്റൂമിൽ പോയി അത് കഴുകി, കഴുകിയിട്ട് ഞങ്ങൾ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ ഈ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഡേ പറഞ്ഞു മിനുവിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു, 7 മണിക്ക് അങ്ങനെ ഒരു ട്രെയിനായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു മിനു ഒന്ന് പോകണം. ഞാൻ പറഞ്ഞത് ഞാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാം, ഞാൻ പോകാന്ന് പറഞ്ഞു. ഇല്ലില്ല എന്ന് മിനു പ്രൊഡ്യൂസറിനെ ഒന്ന് കണ്ടിട്ട് പോകണം, റൂം നമ്പർ ഇതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു പിന്നെ എൻ്റെ വട്ടി എന്ന് പറഞ്ഞു. ഇതിൽ ഞാൻ അങ്ങോട്ടങ്ങ് ഓടി ഓടി ഞാൻ പോയൊന്നുമില്ല. ആരാന്നൊന്നും എനിക്കറിയത്തില്ല. പ്രൊഡ്യൂസർന്ന് പറഞ്ഞു അത് പ്രൊഡ്യൂസർ ആരായിരുന്നു പോലെ എനിക്കിപ്പോഴും അറിയത്തില്ല. അദ്ദേഹം അങ്ങോട്ട് നോക്കിയിട്ട് പ്രൊഡ്യൂസർ ആരായിരുന്നു. ആദ്യമേ തന്നെ റൂമിലേക്ക് പോകണമെന്ന് ബാലേന്ദ്ര മേനോൻ നേരിട്ടാണ് മിനുവിനോട് പറയുന്നത്. അമ്മ സത്യാണ് നേരിട്ടാ പറഞ്ഞത്. മിനു മുനീർ എന്ന വ്യക്തി പറയുന്നത് എല്ലാം ഇപ്പോഴൊന്നും അത്ര വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മുകേഷിനോട് കടം വാങ്ങുകയും ആ സ്മൈലി അയക്കുകയും പിന്നെ ഓരോ ഒരു പീഡന പെൺകുട്ടിയുടെ പീഡന പരാതി അതും ഇതൊക്കെ ആയിട്ട് അല്പം ഒരു വിശ്വാസം ഇല്ലാതായിട്ടുണ്ട് ഇവരെക്കുറിച്ച്. അതിനവരും ഒരു മറുപടി ഈ ഒരു വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, മുകേഷൊക്കെ പിന്നീടും അവസരം ഏതായാലും പീഡിപ്പിച്ചു, പിന്നെ എന്നാൽ ഒരു അവസരം കിട്ടുമെന്നും പുതിയതായിട്ട് വരുന്ന ഫിലിമിൽ അവസരം കിട്ടുമെന്നും അല്ല കുറച്ച് പൈസ, അവർ സിംഗിൾ മദറാണ് മക്കൾ രണ്ടുപേരുണ്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടി കുറച്ച് പൈസയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നീട് അമ്മയിൽ അംഗത്വം കിട്ടാനും ഒക്കെ ആയിട്ട് അവർക്ക് മുകേഷുമായിട്ട് ബന്ധം പിണക്കമില്ലാത്ത രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകാമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. കാരണം അവർ സിംഗിൾ മദർ ആവുകയും സിനിമയാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ ആരെങ്കിലും ഒരാളെ പിടിച്ച് നിന്നാൽ അവരെ സിനിമയിൽ എത്തിക്കുമോ എന്നുള്ളൊരു മോഹം കൊണ്ട് റൂമിൽ വിളിച്ച് വരുത്തി പീഡിപ്പിക്കുകയൊക്കെ ചെയ്ത ആളോടാണേലും അവർ കൂട്ടായിട്ട് പോയെന്നവർ ഇൻ്റർവ്യൂ തിരിച്ചു പറയുന്നുണ്ട്. പക്ഷേങ്കിൽ ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ചതിയന്മാരാണ്, പെണ്ണുങ്ങളെ യൂസ് ചെയ്തിട്ട് ത്രോ എറിയാന്നുള്ള ഒരു രീതിയേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് എന്നാൽ കൂടെ കിടന്നാലേ അവർക്ക് ഏതെങ്കിലും ഒരു സിനിമയിൽ ഒരു അവസരം മേടിച്ച് കൊടുത്തേക്കാം, അവളുടെ ജീവിതം ഇങ്ങനെയല്ലേ, ഇങ്ങനെയൊന്നും കരുതിയിട്ടില്ല. ശരിക്കും അവർ ഉപയോഗിക്കുക എറിയുക യൂസ് ആൻഡ് ത്രോ ഇത്രയുള്ള വിചാരമേ ഉള്ള ഇവന്മാർക്ക്. അല്ലാതുള്ളൊരു മലയാള സിനിമയിലുണ്ട്, അതുകൊണ്ടാണ് പല നടിമാരും മോളിൽ കയറി പോയിരിക്കുന്നുള്ളൊരു വസ്തുത ഇവിടെയുണ്ട്. അപ്പം ഇപ്പം ഇവർ വന്ന് ബാലചന്ദ്ര മേനോനെ കുറിച്ച് ഇത്രയും അനാവശ്യങ്ങൾ വന്ന് പറയുമ്പോൾ നമ്മുടെ നോട്ടത്തിൽ ബാലചന്ദ്ര മേനോൻ എന്ന വ്യക്തിയുടെ ഒരു വ്യക്തിത്വം അവരിവിടെ വരച്ച് കാണിക്കുന്നുണ്ട്. അവർ പറയുന്ന എല്ലാം അതേപടി നമ്മൾ വിഴുങ്ങണമെന്നില്ല, എന്നാലും പറയുന്ന സത്യമാണെങ്കിൽ ഇതിന് മുന്നേയും പല ഗോസിപ്പ് ബാലചന്ദ്ര മേനോനെ കുറിച്ച് പണ്ട് കേട്ടിട്ടുണ്ട്, പണ്ട് പല സിനിമാ മാസികകളിലും പലതും എഴുതി വന്നിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു വൈകൃതങ്ങളാണ് സിനിമാ മേഖലയിൽ നിന്ന് പുറത്തു വന്ന എല്ലാ വാർത്തയിലും, രഞ്ജിത്തിൻ്റെ ആണേലും സിദ്ദിഖിൻ്റെ ആണേലും എല്ലാം വൈകൃതങ്ങളാണ് വന്നിരിക്കുന്നത്. രതി വൈകൃതങ്ങൾ എന്ന് പറയുന്ന അതാണ് വന്നിരിക്കുന്നത്. കാരണം ഇവർക്ക് ആഡംബരവും സുഖലോലുപതയും കൂടിയിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാത്ത ഒരു അവസ്ഥയിലാണ് ഇവർ ജീവിക്കുന്നത്. പിന്നെ പണ്ട് കാലത്ത് ഈ MDMA ഒന്നും ഇറങ്ങിയിട്ടില്ല, മയക്കുമരുന്ന് ഇറങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് ഇവർക്ക് ആ ഒരു വഴിക്ക് യാത്ര ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഈ പെണ്ണുങ്ങളെ സ്ത്രീകളെ ഉപയോഗിച്ച് മാക്സിമം പ്രകൃതി വിരുദ്ധവും വൈകൃതങ്ങൾ കാണിച്ച് അതിൻ്റെ അകത്ത് അല്ലേ, അതാണ് ആസ്വാദനം, അതാണ് ഇപ്പം ഈ പറയുന്നത്. അപ്പോൾ ഈ ബാലേന്ദ്ര മേനോൻ്റെ ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം. ഇവരിപ്പം മിനിയും മുനീർ പറഞ്ഞത് എന്താണ്, അവ മൂന്ന് സ്ത്രീകൾ ബെഡ് കിടപ്പുണ്ട്, അത് ആരായിരിക്കാം എന്നുള്ള അവർ പരാതി കൊണ്ട് വരാത്തോളം കാലം നമുക്ക് അത് ആരായിരിക്കും എന്നറിയില്ല. വല്ല കോടാമ്പക്കത്തൊക്കെയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും നടിയാകും, എന്തെങ്കിലും മലയാള സിനിമയിലെ വലിയൊരു നടിയാകും എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പുറപ്പെട്ട ഏതെങ്കിലും പെൺകുട്ടികളാവാം. ഇപ്പം ഇരുട്ടത്ത് കൊണ്ട് വിളിച്ചതും ഇണ്ടാതെ എവിടെയെങ്കിലും വീട്ടമ്മമാരായിട്ട് ഇരിക്കുന്നവരാവാം. അതുകൊണ്ട് അത് ആരാ
ആരാന്നറിയില്ല, അവര് വിളിച്ചിട്ട് വന്നിട്ടില്ല, അതൊക്കെ മിനുവിന് മാത്രമേ അറിയത്തുള്ളൂ ആരെയാണ് കണ്ടതെന്ന്. ഏതായാലും നിങ്ങൾ ആ ഒരു സീൻ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ ഇവർ പറയുന്നതനുസരിച്ച് ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു പരിപാടി. അതായത് ഈ ഈ മിനു മിനുവിനെ ഈ ബാലചന്ദ്ര മേനോൻ റൂമിലേക്ക് വിളിക്കുമ്പോൾ മൂന്ന് പേര് ബെഡിൽ കിടക്കുന്നു, അവരുമായിട്ട് ഈ ഇയാൾക്ക് കണക്ഷൻ ബന്ധമുണ്ട്, ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ കൂടെ ഈ സീൻ, അതായത് ഇയാൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അത് കണ്ടുകൊണ്ട് കുറേ ആണുങ്ങളെ ഗാലറിയിൽ ഇരുത്തിയിരിക്കുന്നു, അവിടെ ഇരുത്തിയിരിക്കുന്നു കുറേ ആൾക്കാരെ. അപ്പോൾ ഇയാൾ നിർമ്മിച്ചുകൊണ്ട് വരുന്ന സിനിമയെല്ലാം അന്നത്തെ കാലത്ത് ഹിറ്റാണ്. ഈ അയാൾ ഉണ്ടാക്കുന്ന സിനിമയ്ക്ക് കൈയടിക്കാൻ ആൾക്കാർ അല്ലേ നല്ലതാന്ന് പറയാൻ ആൾക്കാരെ കിട്ടുന്ന പോലെ, അല്ലെ അതേപോലെ അയാൾ സെക്സിൽ ഏർപ്പെടുന്ന കാണാൻ കുറേ ആൾക്കാരെ അയാൾ റൂമിൽ ഇരുത്തിയിരിക്കുന്നു. ഇതിൽ കൂടുതലൊരു വൈകൃതം ഈ ഒരു കഥകളി പോലും നമ്മൾ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഒരു സൈക്കോ ആയിട്ടുള്ള ഒരു ഒരാളുടെ പ്രവൃത്തി ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ഒരു സൈക്കോയുടെ പ്രവൃത്തി പോലും നമ്മൾ ഇത്രയും വൃത്തികേട് കേട്ടിട്ടില്ല. ഇത് സൈക്കോ എന്ന് പോലും പറയാൻ പറ്റത്തില്ല, ഇത് എന്താണ് പറയാൻ തന്നെ അറിയില്ല, ഇത്രയും വൃത്തികേട്. അങ്ങനെ ഒരു ഇതാണ് മിനു പറഞ്ഞിരിക്കുന്നത്. മിനു ഉണ്ടാക്കി പറയുമോ ഇങ്ങനെ, എനിക്കറിയില്ല. ഇത്രയും വൃത്തികേട് ഒരാളെ പറ്റി ഉണ്ടാക്കി സങ്കല്പിച്ച് കൂട്ടുക, അതായത് നമുക്കൊന്നും ഒരാളെ പറ്റി വൃത്തികേട് പറയണമെങ്കിൽ സങ്കല്പിച്ച് കൂട്ടാൻ പോലും പറ്റുന്ന ഒരു കാര്യമല്ല ഇത്. പിന്നെ ആ സ്ത്രീയെ ഇവരോടും വിവസ്ത്രയാകാനൊക്കെ ആവശ്യപ്പെട്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്, വേറൊരു സ്ത്രീയോടും ആവശ്യപ്പെട്ടു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇല്ലാത്ത കഥ ഉണ്ടാക്കി പറഞ്ഞാൽ തോന്നില്ല. പിന്നെ ബാലചന്ദ്ര മേനോനെ കുറിച്ച് ഇതിനു മുന്നേ ഇതേപോലത്തെ കാര്യങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. ആദ്യകാലത്ത് ഈ ഇങ്ങേര് ഓരോ നടിമാരെ പുതിയതായിട്ട് കണ്ടെത്തും, അന്നൊക്കെ ഇങ്ങനെ ഈ അപേക്ഷ അയച്ചിട്ട് ഫോട്ടോ അയച്ചിട്ട് ഇൻ്റർവ്യൂവിന് ഓഡിഷന് വിളിച്ചിട്ടൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ എടുത്ത നടിമാർ നമ്മുടെ ശോഭന, പാർവതി, നന്ദിനി, ആനി, അങ്ങനെ കുറേ പേരിഞ്ഞോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരെയും നായികയായിട്ട് എടുക്കുമ്പം പഴയൊരു കാർത്തിക ഉണ്ട്, കാർത്തികയൊക്കെ എടുത്ത ബാലേന്ദ്ര മേനോനാണ് എടുക്കുമ്പോൾ ഒരു കരാറുണ്ട്, ഒരു വർഷക്കാലത്തേക്കിന് സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല. ഈ അന്ന് ഞാനേലും ചലച്ചിത്രം അങ്ങനത്തെ മാസികകളിൽ അല്ലെ വാരികകളിലൊക്കെ അന്ന് വന്നിട്ടുണ്ട്. ഇയാളുടെ ഒരു കരാറെന്ന് പറഞ്ഞാൽ ഇപ്പം അമ്മയാണെ സത്യത്തിൽ ആനി അഭിനയിക്കുമ്പോൾ ആനിക്ക് ആ ഒരു വർഷം വരുന്ന ഓരോ ഓഫറും എടുക്കാൻ പറ്റില്ല, ഒറ്റ സിനിമയിൽ അഭിനയിക്കാൻ പറ്റത്തില്ല. ആ ഒരു വർഷത്തേക്കിന് ഇയാളുടെ ഫിലിമിൽ അഭിനയിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കരാറ് ഇയാൾ എല്ലാ നടിമാരിലെയും ഇതിലും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്നത് എന്താ വെച്ചാൽ ഇവരുടെ ഇയാളുടെ പടത്തിൽ അഭിനയിക്കുമ്പോൾ ബാലേന്ദ്ര മേനോൻ്റെ അന്നത്തെ ഏപ്രിൽ 18, അമ്മയാണെ സത്യം എന്തൊക്കെയാണേലും സൂപ്പർ ഹിറ്റിലേക്ക് പോകുന്ന പടങ്ങളാണ്. ഈ ഹിറ്റിലേക്ക് പോകുമ്പോഴത്തേന് ഇവർക്ക് നല്ല വേക്കൻസികളാണ് ഇതിൻ്റെ അകത്ത് പുതിയതായിട്ട് അഭിനയിച്ച് നടിയായിട്ട് കയറി വരുന്നവർക്ക് വരുന്നത് ഇഷ്ടംപോലെ വേക്കൻസി എന്നാൽ ഇവർക്കതൊന്നും സ്വീകരിക്കാൻ പറ്റില്ല ഒരു വർഷത്തേക്ക്. അങ്ങനത്തെ ഒരു കുരുക്കുണ്ടാക്കിയിടുന്ന ഒരു മനുഷ്യനാണ് ഇയാൾ. അതോടൊപ്പം ഇയാൾ ആ കുരുക്കിടുന്ന കാലത്ത് അതേപ്പറ്റിയും പറയാറുണ്ട്. ഈ ആ ഒരു വർഷക്കാലം ഇയാൾ അവരെ ഉപയോഗിക്കാറുണ്ടെന്നുള്ള രീതിയിൽ ഗോസിപ്പ് ആ കാലത്തേ വരാറുണ്ട്. അപ്പം അങ്ങനെ പറഞ്ഞു വരുമ്പോൾ വലിയ വലിയ നടിമാരുടെ പേര് നമ്മൾ പറയുന്ന പോലെയാകും, നമുക്കറിവില്ലാത്ത കാര്യമാണ്. അന്ന് കേട്ട ഗോസിപ്പിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എന്താണെങ്കിലും ഈ പല കഥകൾ ഈ ബാലേന്ദ്ര മേനോൻ എന്ന വ്യക്തിയെക്കുറിച്ച് പല കഥകൾ ഇതിനു മുന്നേ മാസികകളിലൊക്കെ വന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അടുത്ത ഒന്ന് കേൾക്കാൻ പറയുന്നത് എന്താണ്? അതെ, പുള്ളി ഒരു വൃത്തിയൊരു ടൈപ്പാണ്. ഈ ഒരിക്കലും ഒരു ഒരു ബഹുമാനം എന്തൊക്കെയാണ് പുള്ളി എന്തൊക്കെ ചെയ്തേക്കെന്ന് അറിയാം. ഇതിനു മുമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു വലിയൊരു നടിയെ, ഒരു നായികേനെ ഒരു മാസത്തോളം ഇട്ട് റൂമിൽ പീഡിപ്പിച്ചിട്ട് ആ കുട്ടിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ട് അതിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അങ്ങനെ പല പല കാര്യങ്ങൾ പലർക്കും പറയാറുണ്ട്, പക്ഷെ ആർക്കും പുറത്തോട്ട് പറയാനുള്ള ഒരു ഇതില്ല. ഞാൻ കണ്ട വിറ്റ്നസ് എനിക്കിതേ അറിയത്തുള്ളൂ. എന്താ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് പുറത്ത് പറയാൻ? അപ്പോൾ ഒരു മാസത്തോളം ഒരു സ്ത്രീയെ, ഒരു നടിയെ റൂമിലിട്ട് പീഡിപ്പിച്ചിട്ട് ബ്ലീഡിങ് ആയിട്ട് പോയി, ഇങ്ങനെയുള്ള ഗോസിപ്പുകളൊക്കെ പണ്ടും കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ബാലചന്ദ്ര മേനോനെ പറ്റി മിനു മുനിയർ പറഞ്ഞത് എല്ലാം ഉണ്ടാക്കി പറഞ്ഞാന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റത്തില്ല. ഒത്തിരി ഗോസിപ്പുകൾ പഴയ കാലത്ത് എല്ലാ സിനിമാ മേഖലയിൽ നിന്ന് കേൾക്കുന്ന മുഴുവൻ ഇവരുടെ ഇതിന് ഇവരുടെ കാര്യങ്ങൾ മുഴുവൻ ഗോസിപ്പെന്ന് പറഞ്ഞ് നമ്മളന്ന് തള്ളിയിട്ടുണ്ട്. ഇപ്പം മിനു മുനിയർ വന്നിരുന്ന് പറയുമ്പോൾ ഇതെല്ലാം വിശ്വസിക്കേണ്ട നുണയാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കണം. ഇതൊന്നും സ്ത്രീകൾക്ക് തുറന്നു പറയാൻ ഒരു വേദി പണ്ടില്ലായിരുന്നു, സോഷ്യൽ മീഡിയ ഇല്ല, അല്ലെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ അത് ആ സംഭവമില്ല, ഇവർക്ക് പരാതിപ്പെടാനോ ഒന്നുമില്ല. അന്നൊരു അമ്മ സംഘടന പോലും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇവരൊക്കെ രാജാക്കന്മാരായിട്ട് കുടിച്ചങ്ങനെ ഉന്മാദ അവസ്ഥയിൽ കാട്ടിക്കൂട്ടുന്ന വൃത്തികളാണ്. ഈ സിനിമാ മോഹം എന്ന് പറഞ്ഞ് ഒരു കുടിച്ചിനെ പിടിച്ച് കുറേ അമ്മമാർ ആ കാലത്തും ഈ കാലത്തും ഒക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് പോയി മകളെ വരെ റൂമിലേക്ക് കയറ്റി വിടുന്ന അമ്മമാരും ഉണ്ട്, അല്ലെ അമ്മമാരും കൂടെ പോകുന്ന ആ ചരിത്രങ്ങളൊക്കെ കേൾക്കാറുണ്ട്. കാരണം ഒരു സിനിമാ സെറ്റിൽ നമ്മൾ പോവുകയാണെങ്കിൽ, ഒരു ലൊക്കേഷനിൽ ഒരു സിനിമാ സെറ്റിൽ നമ്മൾ പോവുകയാണെങ്കിൽ ആ സിനിമാ സെറ്റിൽ ഈ പഴയ
ആൾക്കാർ തൊട്ടുള്ള മേക്കപ്പ് മാൻ അല്ലെ മേക്കപ്പ് മാൻ്റെ അസിസ്റ്റൻ്റ് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ആയിട്ട് കമ്പനി ആവുകയാണെങ്കിൽ അപ്പം അവർ പറഞ്ഞു തരും ഇന്ന നടി ഇന്ന ആളുടെ കൂടെ കിടന്നിട്ട അല്ലെ ഇന്ന പോലെ നടന്നിട്ടാണ് അവർ ഇന്ന നടിയായതെന്ന്. കാരണം ഇവർക്കൊക്കെ അറിയാം സിനിമാ സെറ്റിലല്ലെ സിനിമാ ലൊക്കേഷനിൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന അണിയറ പ്രവർത്തകരായിട്ട് താഴേക്കിടയിലുള്ള ആൾക്കാർക്കെല്ലാം പലരുടെയും ചരിത്രങ്ങൾ അറിയാം. പണ്ട് അങ്ങനെയായിരുന്നു പണ്ട് ഇങ്ങനെയായിരുന്നു അങ്ങനെയായിട്ടാണ് ഇതുപോലെ വലിയ നടിയായത് ഇങ്ങനെയൊക്കെയുള്ള കഥകൾ അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നമ്മളൊക്കെ ആണെങ്കിലും നമ്മുടെ സ്വന്തക്കാരോ ഫ്രണ്ട്സോ ഒക്കെ ഈ സിനിമാ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പോയാൽ അപ്പം ഇങ്ങനത്തെ ഒത്തിരി കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതുപോലെ ഈ ഉപദ്രവിച്ച കഥയും ഇതേപോലത്തെ വൃത്തികേടുകളും വൈകൃതങ്ങളും ഒക്കെ ഇവർ കാണിച്ച കാര്യങ്ങൾ ഇവരുടെ സംഭാഷണങ്ങൾ അതായത് സംസാരത്തിൽ മുഴുവൻ അശ്ലീല ചുവയുള്ള സംസാരങ്ങൾ ഇതെല്ലാം ഇവർ ചെയ്യുന്ന ഇവരുടെ യഥാർത്ഥ പ്രതിരൂപം നമ്മൾ കാണുന്നില്ല. കൊടുക്കുന്ന ക്യാരക്ടർ വെച്ച് നല്ലപോലെ അങ്ങോട്ട് നല്ല ആശയം നമ്മുടെ സങ്കല്പത്തിനെക്കാട്ടും വലിയ ഇതായിട്ടുള്ള നല്ല കഥാപാത്രത്തിനെ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ച് കാണിച്ചിട്ട് അവർ ഹീറോയും ഹീറോയിനും ഒക്കെ ആകും. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് വളരെ ചീഞ്ഞ അളിഞ്ഞ് നാറിയ ബാക്ക്ഗ്രൗണ്ടാണെന്നുള്ളതിന് ഒരു മാറ്റവും ഇല്ല. മിനു ഇപ്പം പറയുന്നതിൻ്റെ ഇപ്പം ഇത് പുറത്ത് പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇനി സിനിമയിൽ ചാൻസ് കിട്ടാൻ പോകുന്നില്ല. അവർ ഇത്ര കാലം പറയാണെന്ന് ടീമുമാരൊക്കെ ചതിച്ചല്ല ചാൻസ് കൊടുത്തില്ല അമ്മ സംഘടനയിലോട്ട് അംഗത്വയിലോ ഒരു സിനിമയിലോ അവസരവും കിട്ടിയില്ല. അപ്പോൾ അവരെ ഇത്രയും കാലം അവരെ ചതിച്ചവരുടെ എല്ലാം കാര്യം വിളിച്ച് പറയുന്നേ ഉള്ളെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കേട്ടിട്ട്. അല്ലാതെ ഇപ്പം നുണ പറഞ്ഞ് വയസ്സ് എന്ന് ചാവാറായിട്ടിരിക്കുന്ന ബാലേന്ദ്രമേനോനെ കുറിച്ച് മോശം പറഞ്ഞിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ്? ഇതൊക്കെ നടന്ന കാര്യം തന്നെയാണെന്നാണ് കേട്ടിടത്തോളം തോന്നുന്നത്. അല്ലാതെ ഇത് നമുക്ക് സങ്കല്പിച്ച് പറയാൻ പറ്റുന്നതിൻ്റെ അപ്പുറമുള്ള വൃത്തികളല്ലേ അയാൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം അയാൾ ഏറ്റവും മനുഷ്യന് ഏറ്റവും സ്വകാര്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ബെഡ്റൂം സീന്. ആ ബെഡ്റൂം സീനിൽ അയാൾ ഗാലറിയിൽ ആൾക്കാരെ വിളിച്ച് റൂമിൽ ഇരുത്തിയിട്ടാണ് അയാൾ ആ പ്രവൃത്തി ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ പൊന്നു അയാളുടെ മനോവികാരം സമ്മതിച്ചിരിക്കുന്നു. അത് മൂന്ന് പെണ്ണുങ്ങൾ ബെഡിൽ കിടക്കുമ്പോൾ ഇവരെയും കൂടെ വിളിക്കുന്നു. ഇവരും അത് കണ്ട് ശീലിക്കാനായിരിക്കും ഇവരെ വിളിച്ചത്. എൻ്റെ പൊന്നെ എന്തൊരു മനസ്ഥിതിയാണെന്നുള്ളത് അപൂർവമായിട്ടുള്ള രഞ്ജിത്തിൻ്റെയൊക്കെ കേട്ടപ്പോൾ രഞ്ജിത്താന്ന് പറഞ്ഞത് സിദ്ദിഖിൻ്റെ കേട്ടപ്പോൾ സിദ്ദിഖായിരിക്കും രതി വൈകൃതം എന്ന് ഓർത്ത് ഇത് കേട്ടപ്പോൾ ഇയാളിൽ നിന്നായിരിക്കും ഇവരെല്ലാം ശിഷ്യന്മാരായി മുന്നോട്ട് പോയിരിക്കുന്നത്. അതെ ചിലപ്പോൾ ഇയാളായിരിക്കും. ഇതിൻ്റെ ആശാനായിട്ട് പറയുന്ന പഴയ ഒരു നടൻ നമ്മുടെ തിക്കുർശിയാണ് പറയുന്നത് കേട്ടോ. തിക്കുർശിയാണ് ഈ സിനിമാ രംഗത്തെ ഇവരുടെ എല്ലാം ഈ കാര്യത്തിലുള്ള ആശാൻ എന്നാണ് പറയുന്നത്. അങ്ങേര് തൊട്ടാണ് ഇത് തുടങ്ങി വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങ് പോരുക. ശരിക്കും പറഞ്ഞാൽ ഈ കഥകളൊക്കെ പുറത്ത് പറയണം. പക്ഷേ ഒരാൾ ഇത് പുറത്ത് പറയില്ല. കാരണം ആ അനുഭവിച്ചിട്ടുള്ള പലരും വലിയ വലിയ സ്ഥാനത്തിരിക്കും. ഇപ്പം എത്തിയിട്ടുള്ളവരായിരിക്കും വലിയ വലിയ അവാർഡ് മേടിച്ച് അങ്ങനെയുള്ള കുറേ നടിമാരും ഉണ്ടായിരിക്കും. പിന്നെ അവർ പുറത്ത് പറയും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.